അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അര കിലോ മട്ടൻ, 6 സവാള, 4 ടൊമാറ്റോ, 15 പച്ചമുളക്, 30 അല്ലി വെളുത്തുള്ളി, വലിയൊരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി അരച്ചെടുക്കുക. അതിനുശേഷം എണ്ണ ഒഴിച്ച് ഉള്ളി വഴറ്റുകയാണ്. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ബിരിയാണി മസാല, പുതിന, മല്ലിച്ചപ്പ്, കറിവേപ്പില എല്ലാം പാകത്തിനിടുക. 1 സ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് വേണ്ടത്. അതെല്ലാം യോജിപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച മട്ടൻ അതിലേക്ക് ഇടുക. ചോറിൻ്റെ ഇതാണ്, 2 സവാള എണ്ണയിൽ പൊരിച്ചെടുക്കുക കറിവേപ്പിലയിൽ. അതിനുശേഷം ഉള്ളിയിട്ട് വഴറ്റുക. ഒരു കിലോ തനിമ അരിയാണ്, 1¼ വെള്ളമാണ് കറിവേപ്പിലയും. ഗ്രാമ്പി, ഏലയ്ക്ക, കൊട്ട ഇതെല്ലാം ഇട്ട് നെയ്യും ഒഴിച്ച് അരിയിട്ട് വേവിച്ചതാണ്. അരിയിൽ പുതിന ഇടുക. പുതിന ഇട്ടാലേ നല്ലപോലെ മസാല അതിൽ പിടിക്കാൻ നല്ല ഇതാണ്. അതിൻ്റെ കറിയിടുക, മസാല കറിയിട്ട് അതിൻ്റെ മുകളിൽ ചോറ് വിതറുക, അതിൻ്റെ മുകളിൽ മസാല വിതറുക, പുതിന, മല്ലിച്ചപ്പ്, പൊരിച്ച ഉള്ളി എല്ലാം വിതറുക. 4 സ്പൂണ് റോസ് വാട്ടർ അതിൻ്റെ മുകളിൽ നല്ല വാസന മണം വരാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. 2 സ്പൂൺ നെയ്യ് അതിൻ്റെ മീത്തെ ഇടണം. 4 ലെയറായാണ് ഇത് ഞാൻ ദമ്മിടുന്നത്. ദമ്മ് ബിരിയാണിയാണ്, നല്ല മണം വരുന്നുണ്ട്. ചോറ് റെഡിയായി, ഇങ്ങനെ ദമ്മിടുന്നതാണ്. ചോറ് റെഡി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിൻ്റെ താഴെ കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്നത് വരെക്കും ബൈ.